ഗുഡ് മോർണിംഗ് കൊച്ചി. നമ്മൾ കൊച്ചിയിലാണുള്ളത്. കൊച്ചിയിൽ വന്നിട്ട് നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലം എവിടെയാണെന്നറിയോ? നമ്മുടെ സ്വന്തം ലാലേട്ടൻ, ലാലേട്ടൻ്റെ സ്വന്തം ഹോട്ടലിലാണുള്ളത്. ഇവിടെ ട്രാവൻകോർ കോട്ട് ഹോട്ടൽ, ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. 411 നമ്പറിൽ അടിപൊളി സർവീസ് ആയിരുന്നു. നമ്മൾ രാത്രി 11 മണി കഴിഞ്ഞു എത്തുമ്പോഴേക്കും ഇവിടെ വന്നു, നന്നായിട്ട് റെസ്റ്റ് എടുത്തു. അത് കഴിഞ്ഞ് രാവിലെ വന്നപ്പം ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞു. നല്ല സർവീസാണ്, അടിപൊളി സർവീസാണ്. കൊച്ചിയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തായാലും വരാൻ മറക്കണ്ട. സൂപ്പർ ഹോട്ടലാണ്, ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. നമ്മൾ കൊച്ചി വിടാൻ പോവാണ്. കൊച്ചി നമ്മൾ ട്രാവൻകോർ കോട്ട് ഹോട്ടലിലാണ്. കൊച്ചി MG റോഡാണ്. അടിപൊളി സ്റ്റേ ഒക്കെ സൂപ്പറായിരുന്നു. ഇന്നലെ രാത്രി നമ്മൾ 11 മണിക്ക് എത്തി. പിന്നെ അടുത്തത് നമ്മൾ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഓപ്പണിംഗ് ആവാനുള്ളൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ പോയി അതിനുശേഷം ആലപ്പുഴ, അതിനുശേഷം 10 മിനിറ്റ് ജാഫറിൽ നാളെ അവിടെ ഉണ്ടാവും. അടിച്ചു വിളിക്കുക. ഓക്കെ. നമ്മൾ കൊച്ചി വീടാണ്. നമ്മുടെ കൊച്ചിയിൽ MG റോഡ് കഴിഞ്ഞ് വാര്യം റോഡിലാണ് ഈ ഒരു ഹോട്ടൽ. എല്ലാവർക്കും അറിയുമെന്നറിയില്ല, നമുക്ക് രാത്രി മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. രാവിലെ ആയപ്പോഴാണ് അറിഞ്ഞത് ഇത് നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ ഹോട്ടലാണെന്ന്. എന്തായാലും അടിപൊളി ഹോട്ടലാണ്. പിന്നെ ഇതേ ആരോപണം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. സെറ്റാണോ? പാക്കല്ലേ? ഓക്കെ, ഫുള്ള് ടൈറ്റായിക്കോ. അപ്പം നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. റൂമിൽ പൊളിച്ചു. രാവിലെ ആയപ്പം നല്ല അടിപൊളി വൈബായിരുന്നു. ഗ്ലാസ് തുറന്നപ്പോൾ കണ്ടത് പുറത്ത് സൂപ്പർ സീനറി പൊളിച്ചിട്ടുണ്ട്. എനിവേ, ഇത് ഇവരെ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്. ഇവിടെ ഇപ്പം കോവിഡ് ആയതുകൊണ്ട് ഇവിടെ വർക്കിംഗ് അല്ല. നമ്മൾ ഇവിടുന്ന് ലൈറ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, പിന്നെ എഗ് ഓംപ്ലേറ്റ് ഒക്കെ കഴിച്ചു. അപ്പം മറക്കണ്ട, ട്രാവൻകോർ. അപ്പോൾ ഇനി അടുത്ത സ്പോട്ടിലേക്ക് നമ്മൾ പോവാണ്. അവിടെ ഞാൻ പറഞ്ഞു, നമ്മുടെ ന്യൂ റെസ്റ്റോറൻറ്റ് ഓപ്പണിംഗ് ആണ്. എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് മൈ ചങ്ക് ബ്രോ, പുള്ളിക്കാരൻ ഞാൻ പരിചയപ്പെടുത്തരാം. ഇനി നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റ് ഉണ്ട്. അപ്പോൾ അതും കാണിച്ചു തരാം. ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് ഞാൻ അവിടെ വരുന്നുണ്ട്, അവരുടെ ഇനോഗ്രേഷന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ പൊളിച്ചെടുക്കാം. താങ്ക് യു. ഫുഡ് ഉണ്ട്, ഇന്ത്യൻ ചൈനീസ് ഉണ്ട്, സ്നാക്സും കാര്യങ്ങളൊക്കെ.
ഡേറ്റ് നമ്മുടെ അടുത്ത് തന്നെ അറിയിക്കും. ഒരു ത്രീ വീക്സ് വീക്സിനുള്ളിൽ എന്തായാലും റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആക്കും. ഞാനിവിടെ ഉണ്ടാവും, അടിച്ചു പൊളിക്കാം. ഇപ്പോൾ പറഞ്ഞ ചായ കൗണ്ടർ, ഇവിടെ സ്നാക്സ് ചായയൊക്കെ ലൈവായിട്ട് നിങ്ങൾക്ക് പാസ് ചെയ്യുന്ന സമയത്ത് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് നിങ്ങൾക്ക് ചായയൊക്കെ ഓർഡർ ചെയ്ത് നല്ല കടിയൊക്കെ ചൂടോടെ കഴിച്ച് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് ഇവിടുത്തെ മെയിൻ പാർക്കിങ്. ഇവിടെ ഒരുപാട് വണ്ടികൾ വെക്കാനുള്ള പാർക്കിങ്, ഇവിടെ അകത്തും വെക്കാം പുറത്തും വെക്കാം. അതെ, പുറത്ത് പാർക്ക് ചെയ്താണെങ്കിൽ. അപ്പോൾ അത്രയും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല അടിപൊളി ആംബിയൻസോട് കൂടിയ റെസ്റ്റോറൻ്റ് ആണ്. മിസ് ചെയ്യേണ്ട, ഓപ്പണിങ്ങിൽ നിന്ന് എല്ലാവരും വരണം. ഞാനും ഇവിടെ ഉണ്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വിടുകയാണ്. ഇനി നമ്മൾ പോകുന്നത് എടപ്പള്ളിയിൽ. എനിക്കൊരു ഫോൺ വാങ്ങണമെന്നുണ്ട്. നോട്ട് 20 ആണ് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പുതിയ മോഡൽ വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെ കമ്പനി പുതിയ ഫോൺസ് വരുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പീസ് എനിക്ക് എറണാകുളത്ത് റെഡി ആയിട്ടുണ്ട്. അത് എവിടെ നിന്നാണ് എങ്ങനെയാണ് എന്നുള്ളത് പറയാം. ഹെൽമെറ്റ് ഇന്നലെ വീണ് പൊട്ടുകയൊക്കെ ചെയ്തു. അപ്പോൾ പുതിയൊരു ഹെൽമെറ്റും വാങ്ങണം. പിന്നെ അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്നത് എടപ്പള്ളി. ഇവിടെ നിന്നൊരു 8 കിലോമീറ്റർ ഉണ്ട്. അത് അവിടെ എത്തിയിട്ട് ഇനി നമുക്ക് പിന്നെ ഫോണും അതുപോലെ ഷോപ്പൊക്കെ കാണാം. യെസ്, നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട് ഈസി സ്റ്റോർ. നമ്മൾ ലുലു കഴിഞ്ഞിട്ട് എറണാകുളത്ത് ലുലു കഴിഞ്ഞ ഉടനെ ഉള്ള ലെഫ്റ്റ് സൈഡിൽ ഈസി സ്റ്റോർ എന്ന് കാണാം. റെഡ് കളർ ബിൽഡിംഗ് ആണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് ഫോൺ എടുക്കാനുള്ളത്. നോക്കട്ടെ, നോട്ട് 20 ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോ നമ്മള് ഈ ഒരു ഫോണ് എടുക്കാൻ വേണ്ടിയാണ് നോട്ട് 20. എനിക്ക് നോട്ട് തന്നെ വേണം നിർബന്ധമുണ്ടായിരുന്നു. കാരണം മറ്റ് ഫോണൊക്കെ നോക്കി ഇതിൽ എനിക്ക് യൂസ് ചെയ്യാൻ ഈസി ആയിട്ടുള്ളത് ഈ ഒരു പെണ്ണ്. നമ്മൾ ട്രാവലിങ്ങിലൊക്കെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഒന്ന് ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്തല്ലോ. അപ്പോൾ കുറേ ദിവസം ഇങ്ങനെ നോട്ട് 20 വേണ്ടിട്ട് നടക്കുന്നു. തലശ്ശേരിയില്ല, കണ്ണൂരില്ല, അങ്ങനെ അവസാനം ആലപ്പുഴ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫോൺ അത്യാവശ്യമാണ്. അങ്ങനെ എറണാകുളം ഇവിടെ വന്ന് ഫോൺ നമ്മൾ ഓപ്പൺ ചെയ്യാണ്. ഇതാണ് നോട്ട് 20. കുറച്ചുകൂടി ചെറുതാണ്. പൊളി ഫോണാണ്. ഇത് ഇപ്പം വരുന്നില്ല കുറവാണ്. പക്ഷേ അടിപൊളി ഫോണാണ്. യൂസ് ചെയ്യാനും പ്രത്യേകിച്ച് ട്രാവലേഴ്സിന് യൂസ് ചെയ്യാൻ ഈസി ആയിട്ടുള്ള ഫോണാണ്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് നോട്ട് 9. അത് ഇതിൽ കുറച്ച് വലിപ്പമുണ്ട്. അപ്പോൾ എനിക്ക് എന്തോ സാംസങ് നോട്ടിനോട് ഭയങ്കര ഇഷ്ടം. അപ്പം ഇത് നമ്മൾ എടുക്കാൻ പോകട്ടോ. ഇത് ഇതാണ് ആറ്. വെരി വീഡിയോ ക്ലാരിറ്റി നോക്കാം. അപ്പോൾ പോയി പോയി ഒരു രക്ഷയില്ല. വീഡിയോ ക്വാളിറ്റി കണ്ടോളൂ. സോറി, ഒരു രക്ഷയില്ല. അടിപൊളി അടിപൊളി ക്ലാരിറ്റിയാണ്. ആ ഒരു ഷാർപ്നെസ്സും കളറും എല്ലാം സ്മൂത്താണ്.
അപ്പോൾ ഇനി നമ്മൾ ഇന്ന് മുതൽ ഫുഡ് റിവ്യൂസിലേക്ക് എടുക്കുന്നതിലായിരിക്കും കുറച്ചുകൂടി ഒന്ന് നമുക്ക് ക്ലാരിറ്റി കൂട്ടാനും പിന്നെ എന്തോ എനിക്ക് ഇതിനോട് ഇഷ്ടം തോന്നി അപ്പോൾ മാറണം തോന്നി ഇവിടെ വന്നു ഇവിടെ ഒരുവിധത്തിലുള്ള എല്ലാ ഇലക്ട്രോണിക് സാധനങ്ങളും അവൈലബിൾ ആണ്. ഹെഡ്ഫോൺസ്, സ്പീക്കേഴ്സ്, പിന്നെ ഫോണ്, അങ്ങനെ LED സൗണ്ട് സ്പീക്കേഴ്സ് ഒക്കെ ഉണ്ട്. പിന്നെ മൊബൈൽ ഫോണ് ഹോൾഡ് ചെയ്യുന്ന സ്റ്റാൻഡ്. എനിവേ, നമ്മൾ ഫോണ് വാങ്ങി, സോ ഹാപ്പി. ഒരുപാട് ദിവസത്തെ ആഗ്രഹമായിരുന്നു, നമ്മളത് സാധിച്ചു. പിന്നെ ഇനി നമ്മൾ അടുത്തത് ബില്ല് പേ ചെയ്യണം, നേരെ വണ്ടി വിടണം. എന്താണ്, കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ. ഫോൺ മാത്രമല്ല, ടെക്നോളജി ആള് നമുക്ക് പറഞ്ഞുതരും. പറഞ്ഞോളൂ, പേരെന്താണ്? ഓക്കെ, അപ്പൊ ഒന്ന് പറഞ്ഞു തരും, എന്താണ് ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. ഹോം ഓട്ടോമേഷൻ ആണ്. ഹോം ഓട്ടോമേഷൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഇപ്പൊ സാറിനായാലും ട്രാവലാണ്, റൈഡറാണ്. റൈഡറായി പോലെ ഇല്ല, എവിടെ പോയാലും നമുക്ക് സ്വന്തം വീട്ടിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അവിടെ ലൈറ്റ്, ഇലക്ട്രിക് ഇലക്ട്രോണിക്സ് ഡിവൈസ് എല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാം. വീട്ടില് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുമോ? ഫുഡ് തമാശ പറഞ്ഞോട്ടോ. കിച്ചണിൽ ഗ്യാസ് ലീക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ സാർ റൈഡറാണ്, സൗത്ത് ഇന്ത്യയിലൊക്കെ നോർത്ത് ഇന്ത്യ മുമ്പ് ഗ്യാസ് ലീക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് സെൻസർ ഫോണിലേക്ക് മെസ്സേജ് വരും. ഓക്കെ, അതിനൊപ്പം സാറിന് വാൽവ് ഓട്ടോമേഷൻ ആയിട്ട് ക്ലോസ് ചെയ്യണം. ഓക്കെ, ഇതാണ് സ്മാർട്ട് വാൽവ് വരുന്നത്. ഓക്കെ, ഗുഡ്. ഇതിനെ കുറിച്ച് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് വാട്ടറായിട്ടോ ഗ്യാസ് ആയിട്ടോ ലിങ്ക് ചെയ്യാം. ഓക്കെ, വാട്ടർ ആയിട്ട് കഴിഞ്ഞാൽ ഗാർഡൻ ഉണ്ട്, നമുക്ക് അത്യാവശ്യം വീട്ടിൽ ഒരാഴ്ച നീങ്ങി നിന്നാലും നമുക്ക് ടൈം സെറ്റ് ചെയ്ത് ആ ടൈമിൽ ചെരുവ് നനച്ച് സെറ്റ് ആക്കാൻ പറ്റും. ഓക്കെ, ഓൺ ആക്കാണ്. ക്ലോസ് ചെയ്യാം. ഓക്കെ, ഈ ഭാഗം ഗ്യാസ് ആയിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റും. അപ്പൊ വീട്ടിൽ ഗ്യാസ് ലീക്ക് ആയി കഴിഞ്ഞാൽ ഇത് സെൻസ് ചെയ്യും. നമുക്ക് എക്സോസ്റ്റ് ഫാൻ വിചാരിക്കുക, ഗ്യാസ് ലീക്ക് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് എക്സോസ്റ്റ് ഓൺ ആക്കാൻ പറ്റും. അതിനൊപ്പം ലീക്ക് ആയി ഗ്യാസ് നമുക്ക് പുറത്തേക്ക് വരും. ഓക്കെ, ആ സിസ്റ്റം നമുക്ക് പുറത്തു. എനിവേ, നല്ലൊരു കാര്യം പറഞ്ഞതിന് ഒരുപാട് നന്ദി. അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഓൾറെഡി ആ വീട്ടിൽ. അതുപോലെ പിന്നെ ഈ രാത്രി ഓട്ടോമേഷൻ കർട്ടൻ ആണ്. ആ കർട്ടൻ. ആ ഹാ, അലക്സ ഗുഡ് നൈറ്റ്. ഇനി ഇനി ഓണാ എങ്ങനെയാ? ഇപ്പോ മോർണിംഗ് ആണ്, മോർണിംഗ് നമ്മളെ ഒരു ഫ്രഷ് ലൈൻ നമുക്ക് ജസ്റ്റ് ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ മതി. അലക്സ ഗുഡ് മോർണിംഗ്. ആ ഓക്കെ, ഇത് കർട്ടൻ ഒക്കെ ഓപ്പൺ ആവുന്നുണ്ട് കേട്ടോ. നമ്മള് ഇംഗ്ലീഷ് ഹൊറർ മൂവി ഒക്കെ കാണുന്ന പോലെ ഇതേ ഓട്ടോമാറ്റിക് ആയിട്ട്. അപ്പൊ ലോകം നമ്മുടെ കൈയിന്റെ ഉള്ളിൽ നിന്ന് ഇപ്പൊ മനസ്സിലായില്ലേ, ഇനി ടെക്നോളജീസ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന ലോകം നമ്മുടെ കൈയിന്റെ അകത്തുണ്ടാവും. നമ്മള് എവിടെ അലക്സ ഇതിലൊരു കാര്യം കൂടി ഉണ്ട്, സേവ് മണി. നമ്മള് എനർജി സേവ് ചെയ്യുക, കാരണം നമ്മള് പല സമയങ്ങളിലും മറന്നു പോകാറുണ്ട് പുറത്തു പോകുമ്പോ. അപ്പൊ ഈ ഫോണിൽ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും, ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഈ ലോകം മുഴുവൻ പനി നമ്മുടെ കയ്യിലാകുമ്പോഴാണ്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ വന്നപ്പോ എനിക്ക് കിട്ടിയത്. അടിപൊളി. പൊളി. അപ്പോൾ ഇവിടെ വരിക, ഞാൻ ഷോപ്പിൻ്റെ പേര് പറഞ്ഞു. ഞാൻ ഇതിൻ്റെ കൂടെ ഷോപ്പിൻ്റെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വരിക. ആ പേരെന്താണ്? അഖിൽ. അഖിൽ. അപ്പോൾ അഖിലിനെ കണ്ടാൽ മതി, അഖിൽ ഇതിനെക്കുറിച്ചുള്ള മുഴുവൻ ക്ലാസ്സും തരും. ഓക്കെ, അപ്പോൾ നമുക്കിനി
നമ്മൾ ഓടി ഓടി ഹരിപ്പാട് എത്തി. ഹരിപ്പാടുള്ള ടൗൺ ഹാൾ ജംഗ്ഷനിലാണുള്ളത്. ഇവിടെ ഷവർമ ഡോണർ, ഷവർമ ഡോണറിലെ ഷവർമയെ കുറിച്ച് കുറേ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയാണ് ഇത്രയും ദൂരം ഓടി വന്നത്. പിന്നെ അതുപോലെ നമ്മുടെ സുഹൃത്തിൻ്റെ ഷോപ്പാണ്. ഇവർക്ക് കൊല്ലത്തും കോട്ടയത്ത് അതുപോലെ മലപ്പുറത്തൊക്കെ ഔട്ട്ലെറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് അവിടേക്ക് കയറിയിട്ട് പോവാം. അപ്പം ഇവിടുത്തെ ഷവർമ എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് കഴിച്ചു നോക്കാം. ടൗൺ ഹാൾ ജംഗ്ഷന് കുറച്ച് മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഷവർമ ഡോണർ കാണാൻ പറ്റും. ഇവരുടെ തന്നെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. നമുക്ക് ചോദിച്ചു എന്തൊക്കെ ഷവർമ ഇവിടെ ഉള്ളത് എന്നുള്ളത്. ഇവിടെ ഇപ്പോൾ ഷവർമ മാത്രമല്ലേ ഉള്ളൂ, ഷവർമ മാത്രമേ ഉള്ളൂ, പിന്നെന്താ ഓക്കെ ഷവർമ അൽഫാം ബ്രോസ്റ്റ് ഉണ്ട് അല്ലേ. ഓക്കെ അപ്പോൾ ഷവർമ അൽഫാം ബ്രോസ്റ്റഡ് ഒക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ നല്ല അടിപൊളി ഡൈനിങ് ഒക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഫാമിലിയായിട്ടൊക്കെ വന്നിരിക്കാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെ ഷവർമ കഴിച്ചു കൂടെ, ഷവർമ കഴിച്ചിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാം എങ്ങനെയുണ്ട്. അതുപോലെ നമ്മൾ ഈ ഫുൾ വീഡിയോയിൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാവും എല്ലാ ഫുഡിനെ കുറിച്ച്. ഫുഡിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഷോർട്ട് വീഡിയോസിൽ ഉണ്ടാവുക. അപ്പം ഫുൾ വീഡിയോ കാണാൻ ആൾക്കാർ ഷോർട്ട് വീഡിയോ കാണാൻ മറക്കരുത്. അതിൽ ഫുള്ള് നമ്മുടെ ലൊക്കേഷനും ഫുഡിനെ കുറിച്ചുള്ള ടേസ്റ്റും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യും. ഓക്കെ പത്തനംതിട്ട, അതെ ജമാലിസ്. പത്തനംതിട്ടയിലെ ഫേമസ് റെസ്റ്റോറൻ്റ് ആണ് ജമാലിസ്, അതിൻ്റെ മുമ്പിലാണുള്ളത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് നാളെ കാണാം. ഹാവ് എ നൈസ് ഡേ. ഗുഡ് നൈറ്റ്.